അങ്ങനെ നമ്മുടെ വിഷുക്കണി കണ്ടു. രാത്രി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി കണി കണ്ടു. പുറത്തേക്ക് ഇറങ്ങി പ്രഭാതം കണ്ടു. മനോഹരമായ പ്രഭാതം. സൂര്യൻ ഇന്ന് നേരെ കിഴക്ക് ഉദിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ, രാത്രിയാണ് കേട്ടോ. പക്ഷേ കിഴക്കേ ചക്രവാളം കണ്ടില്ലേ, സൂര്യൻ്റെ പരവറിയിച്ചു കൊണ്ട് അരുണാഭമായിരിക്കുന്നു. അങ്ങനെ പടക്കോ അത്താപ്പ് ലാത്തിരി പൂത്തിരി കമ്പിപ്പൂത്തിരി തലച്ചക്രമൊക്കെ കുട്ടികൾ കത്തിച്ചു, എൻജോയ് ചെയ്തു. രാത്രിയിൽ നല്ല മഴ പെയ്തിരുന്നു. വെളുപ്പാൻ കാലത്തും മഴ പെയ്തിരുന്നു. ആ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പടക്കമൊക്കെ പൊട്ടിക്കാൻ നല്ല രസം. അങ്ങനെ വെളിച്ചമായി. ഞങ്ങൾ എല്ലാവർക്കും ഹാപ്പി വിഷു നേർന്നു. അമ്പലത്തിലേക്ക് പോയി. ഇന്ന് പോയത് വാസുദേവപുരത്തുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ. ഇവിടെ മഹാവിഷ്ണു മെയിനായിട്ടാണെങ്കിൽ ഇവിടുത്തെ ഉപദേവൻ ഭഗവാൻ പരമശിവനാണ്, ശിവനാണ്, മഹാദേവനാണ്. നേരെ കണന്താണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലം. ഓം നമശിവായ നാരായണായ നമ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവും അപ്പുറത്ത് ശിവനുമാണ്. അപ്പോൾ ശിവൻ ഉപദേവനായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ സ്ഥലത്തിൻ്റെ തന്നെ പേര് വാസുദേവപുരം എന്നാണ്. വാസുപുരം എന്ന് ഷോർട്ടായിട്ട് പറയുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് പുറത്തേക്ക് വന്നു. ചുറ്റും പ്രദക്ഷിണം വെച്ചപ്പോൾ ഒരു ഭാഗത്ത് നന്ദിയാറൊഴുകുന്നുണ്ട്. അവിടെ രണ്ട് കുളിക്കടവാണ് പുഴയിലുള്ളത്. ഒരു ഭാഗത്ത് സ്ത്രീകൾക്കും മറ്റൊരു ഭാഗത്ത് പുരുഷന്മാർക്കും. രണ്ട് കടവുണ്ട് അല്ലേ. ഇവിടെ നല്ല രസമായിട്ട് കുളിക്കാമല്ലോ. നീന്താം, കുളിക്കാം. അയ്യോ, ഇവിടെ കുളിച്ചത് വേണം ശരിക്കും. നല്ല ബെസ്റ്റ് കടവ്. അങ്ങനെ നോക്കിയാൽ അപ്പുറം മാഞ്ഞൂര്. ഈ കടവിൻ്റെ മറുഭാഗം അക്കരെ ഭാഗത്തിന് നന്ദിപുലം, മാഞ്ഞൂര് ഭാഗമാണ്. അങ്ങേയറ്റത്ത് കാണുന്ന ഒരു ഭിത്തി പോലെ കണ്ടില്ലേ, അത് ചെറയാണ് കേട്ടോ. വാസുപുരം ചെറ പുഴയിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറ കെട്ടിയിട്ടുണ്ട് വെള്ളത്ത് ശേഖരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് ചേട്ടൻ ഇറങ്ങിയാൽ എനിക്ക് നല്ല രസമല്ലേ. ഒന്ന് ഇറങ്ങിക്കോളോ. കം ഡിയർ. എന്ത് മടിയായിട്ട് നിൽക്കുകയാണ് അവിടെ. ഇവിടെ വരെ വന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് വെള്ളം സ്പർശിക്കാൻ പോകണത് ശരിയല്ല കേട്ടോ. ശരിക്കും തൊഴിലിനേക്കാൾ മുമ്പ് ഇറങ്ങി കാലുമുഖം കഴുകേണ്ടതായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോഴല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം ഇറങ്ങാം. ചേട്ടാ, ഇവിടെ ഒന്ന് കുളിച്ച് തൊഴുതാ, എന്താ കുഴപ്പം. ഡ്രസ്സ് വേണമെന്ന് കൊണ്ടിരുന്നുള്ളൂ. ഞാൻ രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. എനിക്ക് ഇത്ര ഇഷ്ടമാണ്. ഇവൾ പേടിക്കാനൊന്നുമില്ല, നല്ല സ്റ്റെപ്പാണ്, വഴുക്കലൊന്നുമില്ല.
കടവിനേക്കാളും നല്ല കടവ. അതായത് ഇവിടെ കൽപ്പടവുണ്ട്, അവിടെ കൽപ്പടവുണ്ട്, അവിടെ കൽപ്പടവുണ്ട്. അവിടെ വരെ ഉണ്ടാവും കൽപ്പടവ് ഏർപ്പെട്ടോ ഉണ്ടാവും. ഒന്നര സ്ഥല ആലിണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി മുങ്ങ സുഖമായിട്ട് കുളിക്കാം. അതെ അതെ അതെ, നല്ല ഇഷ്ടായിട്ടോ. ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇതുവരെയും. അത്ര വലിയ കുഴപ്പമുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തി പോവാം. മീനൊക്കെ മീനുകളൊക്കെ അടിപൊളി, എനിക്ക് ഇഷ്ടായിട്ടാ. തവള ഇരിക്കുന്നുണ്ട് ഇവിടെ, ഓരോ ഹോട്ടലിൽ തവള ഇരിക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞു തവള. ഇന്ന് അമ്പലത്തിൽ തൊഴാൻ വരുന്ന എല്ലാവർക്കും പ്രസാദം കൊടുക്കുമ്പോ വിഷ്കൈ നീട്ടം കൊടുക്കും തിരുമേനി. ഇവിടെ കയറി നിന്നിട്ട് അതിന് മുകളിൽ ഒറ്റ ചാട്ടം ചാടാൻ കിട്ടും വെള്ളത്തിലേക്ക്, ഹനുമാൻ ചാടണ പോലെ അടിപൊളി. അടിപൊളി അടിപൊളി, ഇതെനിക്ക് ഇഷ്ടായിട്ടോ. ഇവിടെ വേറെ കടവ് അല്ലേ? ഇവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ വേറെ കടവാ? ഇത് ആണുങ്ങളുടെ, അത് പെണ്ണുങ്ങളുടെ അല്ലേ? ഇവിടെ നല്ല താഴ്ചയുണ്ടാ? താഴ്ചയുണ്ടല്ലേ. ചേറുണ്ടാവില്ല അല്ലേ? അതെ അല്ലേ. അല്ല ആൾക്കാർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കുളിക്കാൻ സുഖമില്ലല്ലോ. ആദ്യമൊക്കെ ഞാനൊക്കെ കുളിച്ചാ. പിന്നെ ഈ പറഞ്ഞ പക്ഷെ ഇവിടെ മുങ്ങി കുളിക്കാൻ സുഖ, നല്ല സുഖാട്ടാ. അതല്ല പറയ, അതന്നെ എന്ത് രസായിക്കണു. അതെ എല്ലാവരും വീട്ടിലും. ഈ ഭാഗം നന്ദിപുല മുപ്പിളിയാ? ഇത് മാഞ്ഞൂരാണ് അല്ലേ? ഒക്കെ മാഞ്ഞൂരാ. വേദനകളാണ്. ശരിയാ ശരിയാ. ആ അതാണ് മുപ്പിളിയോ അല്ലേ? അവിടെ ഒരു തോടുണ്ടല്ലോ ഇവിടെ. അതായത് ഒരു വയസ്സ ഐതിഹ്യം നടന്നത് ഇവിടെയാണ് ശരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ തോട് വരുന്നത് അതിരപ്പള്ളിന്നാണോ? അല്ലല്ലല്ല, ഇത് ഇങ്ങനെ ഇവിടെ എന്താ തൊഴുതേ? ഇപ്പോ ഇവിടെ എന്താ തൊഴുതേ? അങ്ങനെ, അത് ശരി, അങ്ങനെ ഒരു സങ്കല്പം അല്ലേ. അത് ശരി. എന്താ ഗുരുവായൂർ ഐതിഹ്യം എന്ന് പറഞ്ഞ? ഗുരുവായൂർ ഐതിഹ്യം എന്ന് പറഞ്ഞാ ആദ്യം കുറച്ച് പറയാണ്ട്, അതായത് ശാന്തിക്കാര തിരുമേനിക്ക് ഒഴിവില്ലാത്ത കാരണം മോനെ ഏൽപ്പിച്ചു. അപ്പം അന്ന് നേത്യത്തിനൊക്കെ നല്ല വിഭവ സമൃദ്ധമായ സദ്യയാണ്. ഒക്കെ ഗുരുവായൂരപ്പം കഴിച്ചത് കഴിച്ച ആ കഥ കേട്ടിട്ടുണ്ട്. രടി സംഭവം ഇവിടെയാണോ? അത് ശരി. ഓ അത് ശരി. ആ തോട് വാര്യരെ തള്ളി കളഞ്ഞ തോടാണ് ഇത് ശരിക്കും. അത് വാര്യ തോട് ണല്ലോ അല്ലേ? അതെ, പ്രശ്നം ഉണ്ടാക്കിയത് ഗുരുവായൂരപ്പനെ തല്ലിട്ട് വിഗ്രഹത്തിന് പാടിപ്പുള്ളൂ ഉണ്ടെന്ന് പറഞ്ഞത്. ഐതിഹ്യം വന്നപ്പോ അത് അങ്ങോട്ടായിരുന്നു. അത് ശരിയോ? നടന്നുണ്ടെങ്കിൽ എവിടെ വീട്? എന്റെ വീട് അടുത്ത. പേരെന്താ? നാരകുട്ടി. താങ്ക് യു ആ കഥ പറഞ്ഞേന് കേട്ടോ. ഓക്കെ ഓക്കെ. വാര്യം തോട് അല്ലേ? ഇപ്പം നമ്മള് പ്രദക്ഷിണം വെച്ച് ഇവിടെ എത്തിയിട്ട് ഫ്രണ്ടിലേക്ക് എത്താറായി. നമ്മൾ നേരെ കാണുന്നതാണ് ശിവന്റെ അമ്പലം, കണ്ടോ? അപ്പം നല്ല ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മള് പുറത്ത് പ്രദക്ഷിണം ദാ പൂർത്തിയാക്കാറായി.
ഞാൻ ഒന്നുകൂടി അമ്പലത്തിനുള്ളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വീണ്ടും ഒരു വട്ടം കൂടി പുള്ളിയിൽ കയറി തൊഴുത് തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പോന്നു. പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് വൺസ് മോർ ചെയ്തു പോന്നു കേട്ടോ. വളരെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രം, എന്ത് ഭംഗിയല്ലേ. ഭക്തിസാന്ദ്രമായ പ്രദേശം. നമ്മൾ തിരിച്ചു വരികയാണ്. ദാ ഇവിടെ വലിയ ഒരു ആൽവൃക്ഷമൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. നമ്മളങ്ങനെ ഇവരങ്ങോട്ട് പോകുന്നു, നമ്മൾ തിരിച്ചിങ്ങോട്ട് വരിക കേട്ടോ. യെസ്, നമ്മുടെ വണ്ടിയിൽ കയറി നമ്മൾ പോരുകയാണ്. ഇന്നലെ അമ്മ വന്നപ്പോൾ കുഞ്ഞു ചക്ക രാത്രി വൈകുന്നേരം അവർ വന്നപ്പോഴേ ചെറിയ രണ്ട് ചക്ക ഒന്ന് മണ്ണുത്തി നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഒരു ചക്ക. അപ്പം ഞങ്ങളത് വിഷു കണി വെച്ചു. പിന്നെ ഇന്ന് രാവിലെ അതെടുത്തിട്ട് എരിശ്ശേരി വെക്കാമെന്ന് വെച്ചു. അപ്പം നമുക്കത് വെട്ടിപ്പറിച്ച് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇന്നത്തെ എരിശ്ശേരി ചക്ക എരിശ്ശേരി, ഒട്ടും തന്നെ വിഷമിക്കേണ്ട. വിഷുവിൽ നമുക്ക് ചക്ക കിട്ടി, ചക്കയൊന്നും ഇല്ലയെന്ന് വെച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു, കിട്ടി. അപ്പോൾ കണിയും വെച്ചു, എരിശ്ശേരിയും വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക എരിശ്ശേരിയുടെ ചക്ക രണ്ട് വിസിൽ വന്നു. പ്രഷറ് പോവാറാവുമ്പോഴേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നാളികേര കുറച്ചിതിലേക്ക് അരച്ചൊഴിക്കാം. കുറച്ച് നാളികേര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി ജീരകം കൂട്ടിയിട്ട് അരച്ചൊഴിക്കാം. നാളികേരം ജീരകം കൂടിയിട്ട് ഒന്ന് ഒതുക്കാം. ട്ടോ ഒരിത്തിരി അര സ്പൂൺ ജീരകം, ചക്ക വെന്തിട്ടുണ്ട്, അരക്കാമെന്ന് ജീരകം കൂട്ടി അരച്ച നാളികേരം നമ്മളിതിലേക്ക് ഒഴിച്ചു. ചക്കയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചതാണ്. അത് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതാ നാളികേരം ജീരകം അരച്ചത് അതിലേക്ക് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കാം. നിങ്ങക്ക് കിട്ടിയോ മറ്റോടത്ത്? ഇവിടെ കൊടുക്കല് 10 രൂപയാ. മറ്റേ വാസുപുരത്ത് തലക്കെട്ട വാസുപുരത്ത് 10 രൂപ ഒരാൾക്ക്, 10 കോയിൻ്റെ മേടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് എല്ലാവർക്കും തൊഴുത് വരുമ്പോൾ ഒരേ കോയിൻ. വെളിച്ചെണ്ണ ചൂടായി, കടുകിടാം. എരിശ്ശേരിയിലേക്ക് നല്ലോണം കടുക് വേണം കേട്ടോ, രണ്ടല്ല 3 സ്പൂണ് കടുകിടുന്നുണ്ട് കേട്ടോ. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു മുളക്, ഒറ്റൽ മുളക് പൊട്ടിച്ചിടാം. പിന്നെ ഇത്തിരി കറിവേപ്പില ഇടാം. നമ്മളെ ഇവിടെ ഈ അടുപ്പ് ചെറുതല്ലേ, നമുക്ക് അങ്ങോട്ട് മാറ്റാം. കുക്കർ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കാം. ഇത്തിരി വലിയ ബർണറാണ്, നന്നായിട്ട് പൊട്ടട്ടെ വേഗം. പൊട്ടിക്കഴിയാറായിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കഴിയുമ്പോൾ ഒറ്റൽ മുളകിടാം, കുറച്ച് കറിവേപ്പിലയും ഇടാം.
നാളികേരിടാം. നാളികേരി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരയ്ക്ക് വറുക്കാം. ഇപ്പം കടുക്, മുളക്, കറിവേപ്പില, നാളികേരം. ഇനി ഇത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ, ആയിക്കഴിഞ്ഞു കേട്ടോ, നല്ല ബ്രൗൺ കളറായി. അപ്പോൾ ചക്ക വേവിച്ചത് ഇതിലേക്ക് ഇടാം കേട്ടോ, നല്ലത്. ഇത്തിരി വെള്ളം ഉണ്ട് അതിൽ, ആ വെള്ളമൊക്കെ വറ്റിക്കോളും. അപ്പോൾ ഈ ചീനച്ചട്ടിയിലത്തെ വെളിച്ചെണ്ണ നോട്ട് നഷ്ടം വരില്ല. കടുകൊക്കെ നന്നായിട്ട് ചേർക്കാം. ഭംഗിയായിട്ട് അത് ഇളക്കി നമ്മുടെ എരിശ്ശേരി, ചക്ക എരിശ്ശേരി, വിഷു സ്പെഷ്യൽ ചക്ക എരിശ്ശേരി തയ്യാറായി. എന്താ സ്വാദ് എന്നറിയോ? എരിശ്ശേരിയുടെ പണി കഴിഞ്ഞു, ഇനി ഓല ഉണക്കാട്ടോ. ഇളവൻ ഞാൻ ചെറുതാക്കി കനം കുറച്ച് വീതിയിൽ നുറുക്കിയതാണ്. കഴുകി വാരി ഈ കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം. ഒരു രണ്ട് വിസിൽ വരുത്തിയാൽ ഇളവൻ വെന്ത് കിട്ടും. വെള്ളം വേണമെങ്കിൽ ഒരു ഇത്തിരി അര കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പക്ഷേ ഇത് കഴുകിയ വെള്ളത്തിലുള്ളത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാത്തത് കേട്ടോ. ഒരു രണ്ട് വിസിൽ വരുത്തിയാൽ നന്നായിട്ട് വെന്ത് കിട്ടും, വേവട്ടെ. അപ്പോഴേക്ക് നമ്മൾക്ക് അതിലേക്ക് അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാനായിട്ട് നാളികേരപ്പാല് വേണം. നാളികേരപ്പാല് തയ്യാറാക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഫസ്റ്റ് പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിക്കാം. അപ്പം കുറച്ച് ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ കറികൾ തയ്യാറാക്കി. ഒന്ന് ഇഞ്ചി തൈര്, പിന്നെ മാങ്ങാക്കറി, അതായത് ഇന്നുണ്ടാക്കിയതാണതൊക്കെ കേട്ടോ. ഒരു മാങ്ങ എടുത്ത് നുറുക്കി കറി ഉണ്ടാക്കി. ഇതോലൻ, ഇത് എരിശ്ശേരി, ചക്ക എരിശ്ശേരി, ഇത് സാമ്പാർ. ഇനി കുക്കറിൽ മാമ്പഴ കൂട്ടാനുണ്ട്, പിന്നെ പായസം. എന്തൊക്കെയായെന്നറിയാമോ? ഇപ്പം നമ്മളുടെ ഫസ്റ്റായിട്ട് വിളമ്പണ്ട, ആദ്യം വിളമ്പണ്ട ഇഞ്ചിത്തൈര്, പിന്നെ വിളമ്പണ്ടത് ആദ്യം വിളമ്പണ്ട ഇഞ്ചിത്തൈര്, പിന്നെ നാരങ്ങാക്കറി, പിന്നെ മാങ്ങക്കറി, പിന്നെ ഓലൻ, ഓലൻ, പിന്നെ മാമ്പഴക്കൂട്ടാൻ, പിന്നെ എരിശ്ശേരി, പിന്നെ എരിശ്ശേരി കഴിഞ്ഞാൽ പിന്നെ പപ്പടം, പിന്നെ പിന്നെ നമ്മുടെ പായസം. ഒളിന്നോളോ മുത്തശ്ശിയെ കുളിച്ചോളോ. കുറച്ച് കരിമരുന്ന് പ്രയോഗവും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും വന്നിരുന്നു, വിഷു കൈനേട്ടം കൊടുത്തു, എനിക്കും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം എന്നെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വളരെയധികം നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി, വിഷു ആശംസകളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫിനിഷ്ഡ്. ബ്യൂട്ടിഫുൾ. ദ ഗ്രീൻ.